ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ അതുല്യമായ മാനങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു കഥയാണ് നാം ഇന്ന് പറയുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ശിഷ്യൻ പറയുകയാണ്, എൻ്റെ ഗുരുവിനെ ഞാൻ ആദ്യമായി കണ്ടതു മുതൽ ആ തിരുസന്നിധിയിൽ ഞാനൊന്നും പോകുമായിരുന്നു. 3 വർഷത്തോളം ഗുരു എൻ്റെ മുഖത്തേക്ക് ഒരിക്കൽ പോലും നോക്കിയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഗുരുവിന് മുമ്പിൽ ഇരിക്കുമായിരുന്നു. ഒരുപാട് ആളുകൾ ഗുരുവിനെ സന്ദർശിക്കുവാനായി വന്നുപോയി. ആ ആളുകളോടെല്ലാം ഗുരു പലതും സംസാരിച്ചു, പക്ഷേ എന്നെ മാത്രം അദ്ദേഹം നോക്കിയില്ല. ഗുരുവിൻ്റെ എന്നോടുള്ള സമീപനം ഞാൻ ആ സദസ്സിൽ ഇല്ലാത്തതുപോലെയായിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കലും വിട്ടുകൊടുത്തില്ല. എനിക്ക് ഗുരുവിൻ്റെ സാമീപ്യം ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ചുറ്റുപാട് എന്നെ മത്തു പിടിപ്പിച്ചു. ആ സാമീപ്യത്തിൻ്റെ മധുരം ഞാൻ വല്ലാതെ അനുഭവിച്ചു. ഞാനൊരിക്കലും പിന്മാറാൻ തയ്യാറാവാതെ അവിടെ തന്നെ തുടർന്നു. സത്യത്തിൽ ഗുരു എത്രത്തോളം എന്നെ അവഗണിക്കാൻ ശ്രമിക്കുന്നുവോ അതിനേക്കാൾ ശക്തമായി ഞാൻ ആ സന്നിധാനത്തിൽ തുടരാൻ തന്നെ ആഗ്രഹിച്ചു. ഞാൻ നിശ്ചയിച്ചുറപ്പിച്ചു, എന്തു വന്നാലും ഗുരു എന്നെ അവഗണിക്കുന്നതിൻ്റെ രഹസ്യം ഞാൻ കണ്ടുപിടിക്കും. അങ്ങനെ ആ നീണ്ട 3 വർഷത്തിനൊടുവിൽ ആദ്യമായി ഗുരു അദ്ദേഹത്തെ ഒന്ന് നോക്കി. അദ്ദേഹം ഒരു വിദ്യാർത്ഥിയല്ല, ഒരു യഥാർത്ഥ ശിഷ്യൻ തന്നെയാണ് എന്ന് ശരിവെച്ചുകൊണ്ടുള്ള ഗുരുവിൻ്റെ അംഗീകാരമായിരുന്നു ആ നോട്ടം. കാരണം ഗുരുവിൻ്റെ ഒരു നോട്ടം ലഭിക്കാൻ വേണ്ടി 3 വർഷം കാത്തിരിക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് സാധിക്കുകയില്ല. ഈ കാലഘട്ടത്തിൻ്റെ അവസ്ഥയനുസരിച്ച് 3 വർഷം പോയിട്ട് 3 ദിവസം ഒരു വിദ്യാർത്ഥി തൻ്റെ ഗുരുവിൻ്റെ നോട്ടത്തിനായി കാത്തിരിക്കുമോ? നമ്മെ ശ്രദ്ധിക്കാത്തവർ ആര് തന്നെയായാലും അവരെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനായിരിക്കും നാം ഇന്ന് ശ്രമിക്കുക. അങ്ങനെ ആ ഗുരുവിൻ്റെ അന്നത്തെ ആ നോട്ടത്തിന് ശേഷം വീണ്ടും മറ്റൊരു 3 വർഷം കൂടി കടന്നുപോയി. അതിനുശേഷം ആ ഗുരു ശിഷ്യന് പിന്നീടൊരു നോക്കുപോലും നോക്കിയില്ല. എന്നാൽ 3 വർഷത്തിന് ശേഷം ആ സുലഭ മുഹൂർത്തം വന്നെത്തി. അന്ന് ഗുരു ജുനൈദെന്ന് പറയുന്ന തൻ്റെ ശിഷ്യൻ്റെ മുഖത്തേക്ക് നോക്കുക മാത്രമല്ല, ഒന്ന് പുഞ്ചിരിക്കുക കൂടി ചെയ്തു. ഗുരുവിൻ്റെ പുഞ്ചിരി ശിഷ്യൻ്റെ നെഞ്ചകത്ത് തറച്ചു കയറിയ ഒരമ്പ് പോലെയായിരുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, 6 വർഷത്തിനു ശേഷം താൻ തൻ്റെ പ്രാണനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന ഗുരു ഇത്രകാലം അവഗണിച്ച് ഒരു സുപ്രഭാതത്തിൽ ഒന്ന് പുഞ്ചിരിക്കുന്നു. ഹൃദയം പൊട്ടിപ്പോകില്ലേ ആ നിമിഷം? എന്തുകൊണ്ടായിരിക്കും ഗുരു തന്നെ നോക്കി ചിരിച്ചത്? ശിഷ്യൻ്റെ ഉള്ളിൽ ചോദ്യമുയർന്നെങ്കിലും ഗുരു അദ്ദേഹത്തിന് ചോദിക്കാൻ അവസരം നൽകിയില്ല. ഗുരു പെട്ടെന്ന് തന്നെ മുഖം തിരിച്ചു, മറ്റു ശിഷ്യരോട് സംസാരിക്കാൻ തുടങ്ങി. ക്ഷമാശീലനായ ആ ശിഷ്യൻ ആ ഗുരുവിൻ്റെ തിരുനോട്ടത്തിനായി പ്രണയാർദ്രമായ മിഴികളോടെ കാത്തിരുന്നു. വീണ്ടും 3 വർഷങ്ങൾ കഴിഞ്ഞു. അങ്ങനെ ആ പരമാനന്ദത്തിൻ്റെ തീക്ഷ്ണമായ പ്രണയത്തിൻ്റെ കാത്തിരിപ്പിനൊടുവിലെ സർവ്വതും ത്യജിക്കാൻ മാത്രം വിലമതിക്കുന്ന ആ അനിർവചനീയമായ നിമിഷം വന്നെത്തി. അന്ന് ഗുരു തൻ്റെ പൊന്നു ശിഷ്യനെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു. തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ അരുമ ശിഷ്യൻ്റെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. എന്നിട്ട് പറഞ്ഞു, എൻ്റെ മോനെ, നീ ഇപ്പോൾ പൂർണ്ണനായിരിക്കുന്നു, ഇനി നിനക്ക് പോകാം. എൻ്റെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കൂ. പക്ഷേ എന്ത് സന്ദേശം? ഒരു സന്ദേശം പോലും ഈ 9 വർഷത്തിനിടെ ഗുരു ആ ശിഷ്യന് കൈമാറിയിട്ടില്ല. പിന്നെന്ത്? അത്രയും വർഷം ശിഷ്യൻ ആ സന്നിധിയിൽ തന്നെയുണ്ട്. അതിനിടെ ഗുരു ശിഷ്യന് നൽകിയത് ഒരിക്കൽ ഒരു നോട്ടമായിരുന്നു, പിന്നൊരിക്കൽ ഒരു പുഞ്ചിരി, ഏറ്റവും അവസാനമായി നെറ്റിയിൽ ഒരു മുത്തം, അത്രമാത്രം. എന്നാൽ ഗുരു പറയുകയാണ്, മോനെ, നീ തയ്യാറായിരിക്കുന്നു, നീ പൂർണ്ണനായിരിക്കുന്നു എന്ന് ഗുരു പറഞ്ഞെങ്കിൽ പിന്നെന്ത് ചിന്തിക്കാൻ? ശിഷ്യൻ മറുത്തൊന്നും ചോദിച്ചില്ല.
ഗുരുവിൻ്റെ തിരുപാദങ്ങളിൽ ചുംബിച്ചുകൊണ്ട് നന്ദിയോടെ ആ ചാരത്ത് നിന്നും വിട പറഞ്ഞു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ആ ശിഷ്യൻ തൻ്റെ ശിഷ്യ സമൂഹത്തോടായി പറഞ്ഞു, ഞാൻ അത്ഭുതങ്ങൾക്കും അത്ഭുതമായ ഒരു മനുഷ്യനെ കണ്ടു. 9 വർഷത്തോളം ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചിട്ടും എന്നെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അദ്ദേഹം എന്നെ തർബിയത്ത് ചെയ്തു. എന്നാൽ എന്നിൽ സംഭവിക്കുന്ന വലിയ മാറ്റങ്ങൾക്ക് അദ്ദേഹം പ്രത്യക്ഷത്തിൽ ചില സൂചനകൾ നൽകി. എന്ത് സംഭവിച്ചാലും ഒരിക്കലും ഗുരുവിനെ ഉപേക്ഷിക്കാത്ത സത്യസന്ധനായ ശിഷ്യനെന്ന അവസ്ഥയിലേക്ക് ഞാൻ ഉയർന്നപ്പോൾ ഗുരു എന്നെ ആദ്യമായി നോക്കി. അനുരാഗത്തിൻ്റെ പേമാരിയാണ് അന്ന് എൻ്റെ മേൽ പെയ്തിറങ്ങിയത്. 3 ജീവിതങ്ങൾ കാത്തിരിക്കാൻ മാത്രം പ്രണയമാണ് ആ നോട്ടം എന്നിൽ നിറച്ചത്. ഒന്നും പറഞ്ഞില്ലെങ്കിലും കണ്ണിലും കരളിലും പ്രണയം നിറച്ച് ഞാൻ ഗുരുവിനെ നോക്കിയിരുന്നു. ഗുരുവിൻ്റെ ഓരോ ചലനവും നിശ്ചലനവും മെല്ലെ മെല്ലെ ഞാൻ എല്ലാം മറന്നു. ഭൗതികമായ മുഴുവൻ ചിന്തകളും എന്നിൽ നിന്നും അന്യമായി. ഞാൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന ലക്ഷ്യം പോലും ഞാൻ മറന്നുപോയി. എന്നാൽ ഗുരുവിൻ്റെ ആദ്യ നോട്ടത്തിൽ തന്നെ എൻ്റെ ജീവിത ലക്ഷ്യം എന്തെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെ അടുത്ത 3 വർഷം ഒന്നുമില്ല. ശേഷം അന്നൊരിക്കൽ ഗുരു എന്നെ നോക്കി പുഞ്ചിരിച്ചപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ അന്ന് എന്നെ നോക്കി പുഞ്ചിരിച്ചു. എൻ്റെ ശരീരത്തിലെ ഓരോ നാഡീ ഞരമ്പും ആ പുഞ്ചിരി അറിഞ്ഞു. അത്രമേൽ മാർദ്ദവത്തോടെ അതെൻ്റെ ഹൃദയത്തെ തൊട്ടുണർത്തി. എന്തൊക്കെയോ മാറ്റങ്ങൾ എന്നിൽ സംഭവിക്കുന്നതായി ഞാൻ അറിഞ്ഞു. പക്ഷേ എന്താണ് സംഭവിക്കുന്നത് എന്ന് അപ്പോൾ എനിക്ക് മനസ്സിലായില്ല. യഥാർത്ഥത്തിൽ ഞാൻ ശിഷ്യനെന്ന അവസ്ഥയിൽ നിന്ന് ഭക്തനെന്ന അവസ്ഥയിലേക്ക് സഞ്ചരിക്കുകയായിരുന്നു. ഞാനൊരു മുരീദാവുകയായിരുന്നു. അവസാനം എൻ്റെ നെറ്റിയിൽ എൻ്റെ ഗുരു ഒരു ചുടുചുംബനം നൽകിയപ്പോൾ അതിനും വലിയ അർത്ഥതലങ്ങളുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഗുരുവിൽ അലിഞ്ഞ് ഒരു ഗുരുവെന്ന അവസ്ഥയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതിലുള്ള സാക്ഷ്യപത്രമായിരുന്നു ആ ചുംബനം. എന്നിൽ വേണ്ടതെല്ലാം ആ കാലയളവിനുള്ളിൽ ഗുരു എൻ്റെ ഹൃദയത്തിൽ നിറച്ചിരുന്നു.